ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഞാനിന്ന് കാടമുട്ട ഫ്രൈ ആണ് തയ്യാറാക്കുന്നത്. കാടമുട്ട ഫ്രൈ എന്ന് പറയുമ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡാണ്. പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഹെൽത്ത് വൈസും വളരെ നല്ലതാണ്. നമ്മുടെ സാധാ മുട്ടയേക്കാളും ഏറ്റവും നല്ലത് കാടമുട്ടയാണ് കഴിക്കുന്നത്. അപ്പോൾ ഞാനിത് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. പുഴുങ്ങി തൊലി കളഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു 8-9 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കത് എങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കണമെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ഫ്രൈ പാൻ വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു 3 വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ച് ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം, ഒരു മൊരിയണ തരത്തിലാവണം, അങ്ങനെ വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില നന്നായിട്ട് മൊരിഞ്ഞ് വരണം. എന്നാലാണ് ഇത് കഴിക്കുമ്പോൾ നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവുകയുള്ളൂ. ഇനി നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മഞ്ഞപ്പൊടിയാണ്. മഞ്ഞപ്പൊടി 1/4 സ്പൂൺ ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് നമുക്കതൊന്ന് വഴറ്റാം. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചിക്കൻ മസാലയുടെ പൗഡറാണ്. അതൊരു 1/2 സ്പൂണോളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കിച്ചൺ ട്രഷേഴ്സിൻ്റെ ചിക്കൻ മസാല പൗഡറാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതും ജസ്റ്റ് ഈ വെളിച്ചെണ്ണയിൽ കറന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. നമ്മൾ കുറച്ച് മുട്ടയാണെങ്കിൽ അതനുസരിച്ച് ഇട്ടാൽ മതി. ഞാനിപ്പോൾ ഒരു 1/2 സ്പൂൺ അടുത്ത് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുള്ളൂ. കൂടുതൽ എരിവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് മുട്ട എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇത്രയും മുളക് പൊടിയാണ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഇത് ഇളക്കി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഉപ്പിടുന്നുള്ളൂ. എന്നിട്ട് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അത്യാവശ്യം നമ്മുടെ മസാല മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴേക്കും ഈ മസാലയൊക്കെ ഇതിൽ പിടിച്ചു വരും. നന്നായിട്ട് മസാലയൊക്കെ എല്ലാവർക്കും ആവുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ കാടമുട്ട ഫ്രൈ എന്ന് പറയുന്നത്. പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. നമ്മൾ വലിയ മുട്ട കൊടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഹെൽത്ത് വൈസ് നല്ലത് ഈ കാടമുട്ടയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ഷെയർ ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. നമ്മൾ ഡെയിലി പുതിയ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നമുക്കിതൊന്ന് പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. വളരെ ടേസ്റ്റിയാണ്. നമുക്കിത് ചോറിൻ്റെ ഒപ്പം കഴിക്കാം, അതുപോലെ തന്നെ ഈവനിങ് ചായയുടെ ഒപ്പം കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം അറിയിക്കുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരും. ബൈ ബൈ.